ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹെൽബോയ് മൂവി സീരീസിന്റെ നാലാമത്തേതും അതുപോലെ തന്നെ അവസാനത്തെ ഭാഗമാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഭാഗം പറയാൻ വേണ്ടിട്ട് ഒരുപാട് ഡിലേ ആയല്ലേ. ഒരുപാട് പേർക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്, നല്ല എന്താ പറയാ പല രീതിയിൽ തന്നെ തെറി വരെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്, അതായത് കുറച്ച് ബിസി ആയിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടിൽ ചെറിയൊരു കഫേ തുടങ്ങി, അപ്പൊ അതിന്റെ പിന്നാലെ ആയിരുന്നു കുറച്ച് വർക്കുകളൊക്കെ ആയിട്ട്. എന്തായാലും ഷോപ്പെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്, കുറച്ച് ബിസി എല്ലാം കുറഞ്ഞിട്ടുണ്ട്. സോ ബാക്ക് ടു നോർമൽ, നമ്മൾ സീരീസ് ചാനലിൽ പഴയതുപോലെ തന്നെ ഇനി എന്നും വീഡിയോ ഉണ്ടാവും കേട്ടോ. എന്തായാലും അവസാനത്തെ ഈ ഒരു ഭാഗം ഞാൻ ആരംഭിക്കുകയാണ്. ഹെൽബോയ് എങ്ങനെയാണ്, എവിടുന്നാണ് വന്നത് എന്നൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഹെൽബോയ് അന്ന് സ്കോട്ട്ലാൻഡിൽ നിന്നും പ്രൊഫസർക്ക് കിട്ടിയതിന് ശേഷം അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പ്രൊഫസർ ഈ ഹെൽബോയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. വർഷം 1955. ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന ഹെൽബോയ് ഉണ്ടല്ലോ പ്രൊഫസറോട് ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊഫസറിനെ ശല്യപ്പെടുത്തുകയാണ്. ആ എന്നാൽ പിന്നെ പറഞ്ഞുതരാന്നിട്ട് ഒരു പഴയ ബുക്ക് എടുക്കുകയാണ്. എന്നിട്ടൊരു കഥ ഇപ്പോൾ പ്രൊഫസർ നമ്മുടെ ഹെൽബോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഭൂമിയുടെ തുടക്ക കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു, എൽസുകൾ ഉണ്ടായിരുന്നു, ഗ്ലോബിൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ പലതരം സൈസ് മനുഷ്യർ എന്ന് പറയാൻ പറ്റില്ല, അത് മറ്റൊരു വംശം തന്നെയാണ്. എന്തായാലും തുടക്കകാലത്തൊക്കെ നല്ല രീതിയിലാണെങ്കിലും ഒരു വലിയൊരു മരമുണ്ട്, ഇതിന്റെ കീഴിലാണ് ഇവരെല്ലാവരും ജീവിച്ചു വന്നിരുന്നത്. പക്ഷെ കാലങ്ങൾ പോകെ പോകെ മനുഷ്യരല്ലേ, മനുഷ്യർക്ക് മാത്രം മനസ്സിൽ എന്തൊക്കെയോ ചില ചിന്തകൾ കയറി കൂടുകയാണ്. അതായത് ഇതിന്റെ ആ ഒരു അധികാരം എന്ന് പറയുന്നത് അത് മുഴുവനായിട്ട് മനുഷ്യർക്ക് തന്നെ വേണം. അങ്ങനെ പിന്നീട് യുദ്ധം ആരംഭിക്കുകയാണ്, ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ, എൽഫുകൾ മരിക്കുകയാണ്, ഗ്ലോബിൻസ് മരിക്കുകയാണ്, അങ്ങനെ ഇവരാകെ പൊറുതി മുട്ടിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഈ എൽഫിന്റെ രാജാവുണ്ടല്ലോ, രാജാവിന്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരു ഗ്ലോബിൻ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, നമുക്കൊരു ഗോൾഡൻ ആർമി ഉണ്ടാക്കിയാലോ. ഇതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആർക്ക്, എൽഫുകളുടെ രാജാവിന്. പക്ഷെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള നൊവാഡ ഇതിനെ നിർബന്ധിക്കുകയുണ്ടായി. അങ്ങനെ അവസാനം അവർ ആ ഗോൾഡൻ ആർമി ഉണ്ടാക്കുകയാണ്. ഈ ഗോൾഡൻ ആർമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾക്ക് വിശപ്പുമില്ല, ദാഹവുമില്ല, മരണവുമില്ല, ഒരു പ്രത്യേകതരം യന്ത്രങ്ങൾ തന്നെ. അങ്ങനെ അവർ ആ ഒരു ഗോൾഡൻ ആർമി ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇതിനു ശേഷം ഉണ്ടല്ലോ മനുഷ്യനെ ഒരു പരിധി വരെ തുടച്ചു നീക്കുകയാണ് ഈ ഒരു ആർമി. അവസാനം ഇതിന്റെ ഈ ഒരു വയലൻസ് കണ്ടിട്ട് നല്ലവനായിട്ടുള്ള ആ എൽഫിന്റെ രാജാവ് ഉണ്ടല്ലോ, ആ രാജാവ് തന്നെ മനുഷ്യരെ ഒരു സഖ്യത്തിന് വിളിക്കുകയാണ്. മാത്രമല്ല ഈ ഗോൾഡൻ ആർമി ഉണ്ടല്ലോ, ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു കിരീടം ആവശ്യമാണ്. ആ കിരീടം ധരിച്ചിരിക്കുന്ന ഒരു രാജാവിനെ ആരെങ്കിലും ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ യുദ്ധത്തിന് വിളിച്ച് ആ ഒരു യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ഒരു കിരീടം കിട്ടും കേട്ടോ. എന്തായാലും രാജാവിന്, എൽഫിന്റെ രാജാവിന് ഇതൊന്നും കണ്ട് സഹിക്കാതെ അവസാനം മനുഷ്യരെ സഖ്യത്തിന് വിളിക്കുകയാണ്. അതായത് നന്നായിട്ട് തന്നെ നമുക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചിട്ട്. അതുപോലെ മറ്റൊരു രക്ഷയില്ലാത്തതുകൊണ്ട് മനുഷ്യരും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ആ ഒരു കിരീടം ഉണ്ടല്ലോ അത് മൂന്നായിട്ട് ഭാഗിച്ചിട്ട് അതിന്റെ ഒരു കഷ്ണം മാത്രം മനുഷ്യരുടെ കയ്യിൽ കൊടുക്കുകയാണ്, ബാക്കി രണ്ട് കഷ്ണം എൽഫുകൾ തന്നെ വെക്കുന്നുണ്ട്. അതായത് ഈ എൽഫുകളുടെയും മനുഷ്യരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ആ ഒരു കിരീടത്തെ യോജിപ്പിക്കാൻ കഴിയുള്ളൂ, എന്നാൽ മാത്രമേ ഗോൾഡൻ ആർമിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും കഴിയുള്ളൂ. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങൾ മനുഷ്യനും അതുപോലെ തന്നെ ഉൾക്കാട് അതി എൽഫുകൾ, ഗ്ലോബിൻസ് ഇവറ്റകൾക്കൊക്കെ വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ സമയം പോകുന്നതോറും ഈ രാജാവിന്റെ മകനുണ്ടല്ലോ നൊവാഡക്ക് മനുഷ്യരിൽ തീരെ വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ അവൻ ഇവിടുന്ന് മറ്റെങ്ങോട്ടോ മറിഞ്ഞു പോവാണ്. എന്നാണോ അവന്റെ ആവശ്യം അവന്റെ വംശത്തിന് വരുന്നത് അപ്പൊ തിരിച്ചു വരുന്ന പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു കഥ ഹെൽബോയ്ക്ക് അവന്റെ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹെൽബോയ് പറയാണ്, അപ്പാച്ച ഇതെല്ലാം വെറും ഒരു കഥയല്ലേ, ഒറിജിനലൊന്നും ഇല്ലല്ലോ. അപ്പൊ പ്രൊഫസർ പറയാണ് അതൊക്കെ എന്താണെന്ന് നീ വലുതാകുമ്പോൾ അറിഞ്ഞോളും, ഇവിടെ സീൻ ഘട്ടമാണ് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രഹസ്യമായിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ അവിടെ ഒരാളെ കാണിക്കുന്നുണ്ട്. മറ്റാരുമല്ല, അന്ന് നാട് വിട്ടുപോയ ആ ഒരു കുമാരനുണ്ടല്ലോ നൊവാഡ, അവൻ തന്നെ ഈ ആയുധം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മെഷീൻ പോലെ സ്പീഡുള്ള അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മനുഷ്യനല്ല, ഒരു എൽഫാണ് അവന്. അവന്റെ ആ ഒരു ഫൈറ്റിംഗ് സ്കിൽ എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഒരു വെള്ളത്തിന്റെ ഒരു തുള്ളി താഴെ കിട്ടി വിചാരിച്ചോ, അതിനെ വരെ കറക്റ്റ് ആയിട്ട് രണ്ട് കഷ്ണമായിട്ട് കീറാൻ അത്രക്ക് സ്പീഡുണ്ട് അവന്. ഇപ്പൊ നൊവാഡയുടെ അടുത്തേക്ക് അവന്റെ ഒരു സഹായിയായിട്ടുള്ള വിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭൂതം വരികയാണ്. ആ ഭൂതത്തിന്റെ കയ്യിൽ കുറച്ച് പെട്ടികൾ ഉണ്ടായിരുന്നു. ഇവറ്റകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് രണ്ട് ദിവസമായി, തുറന്നു വിടാൻ സമയമായോ എന്ന് വിങ്ക് ഇപ്പോ നൊവാഡയോട് ചോദിക്കുന്നുണ്ട്. അതിന് സമയമായിട്ടില്ല എന്ന് നൊവാഡ പറയാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ മറ്റൊരു സ്ഥലം കാണിക്കുകയാണ്, മോഡേൺ ആയിട്ടുള്ള മനുഷ്യന്മാർ തന്നെയാണ്. ഇവർ മ്യൂസിയത്തിൽ എന്തോ ഒരു സാധനം വെച്ചിട്ട് കാണാതായി പോയ ഏതോ രാജാവിന്റെ കിരീടാണ്, അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അതിനി വിലക്ക് വെച്ചിരിക്കുകയാണ്. ആരാണോ കൂടുതൽ ലേലം വിളിക്കുന്നത് അയാൾക്ക് കിട്ടും. ആ വെച്ച സാധനം എന്താണെന്നറിയോ, ആ പണ്ട് കാലത്ത് എൽഫിന്റെ രാജാവ് മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച ആ കിരീടത്തിന്റെ ഒരു പീസ് ഉണ്ടല്ലോ, ആ സാധനം തന്നെ. എന്നാൽ പെട്ടെന്ന് അവിടെയുള്ള കരണ്ടൊക്കെ പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് ഓരോരുത്തരായിട്ട് ചത്ത് വീഴാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ വിൽക്കാൻ വെച്ച ആളുണ്ടല്ലോ, ഇയാളുടെ മുഖത്ത് എന്തോ ഒരു ജീവി വന്ന് പറ്റിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെ വിങ്ക് അവന്റെ പൂന്ത് വിളയാട്ടം നടത്തുകയാണ്. ഇവന്റെ ഒരു കൈ പറയുകയാണെങ്കിൽ ഒരു ഇരുമ്പാണ് കേട്ടോ, അത് ഇടക്ക് ഊരി വരും, അതൊരു ചങ്ങലയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ അത് വെച്ചൊരു വീശലാണ്, ചുറ്റും നിൽക്കുന്നവരൊക്കെ ഒരു പരുവാകും. ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ ഈ നൊവാഡ കൊണ്ടുവന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ, അത് തുറന്നു വിടുകയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്നും വിചിത്രമായിട്ടുള്ള ചില ഫെയറീസ്, അതിന്റെ പേരാണ് ടൂത്ത് ഫെയറീസ്. അങ്ങനെ ഒരു പേര് വരാൻ ഒരു കാരണമുണ്ട്, അതെന്താണെന്ന് മനസ്സിലാവും. ഇത് അങ്ങോട്ട് തുറന്നു വിടുകയാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. അതിന് മുന്നേ ആയിട്ട് പാരാനോർമൽ റിസർച്ച് ആ ഒരു സീക്രട്ട് വിഭാഗത്തിലെ ഓഫീസറായിട്ടുള്ള നമ്മുടെ ചീഫിനെ കാണിക്കുകയാണ് കേട്ടോ. എന്തായാലും കഴിഞ്ഞ ഭാഗത്തോടും കൂടിയിട്ട് ഹെൽബോയ് മൂപ്പരും കൂടെ നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ മൂപ്പരോട് നമ്മുടെ എബ്രാം എന്തോ സംസാരിച്ചിരിക്കുകയാണ്. അതായത് ഈ ഹെൽബോയ് പുറത്തു പോയ സമയത്ത് അവന്റെ കുറച്ച് ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ലീക്ക് ആകാൻ പാടില്ല, ഇതൊക്കെ സുരക്ഷിതമായിട്ട് നോക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ എബ്രാം പറയുന്നുണ്ട്, സാർ എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ യൂട്യൂബ് വീഡിയോസ് ഇത് വൈറലാവുന്നതിന് എന്ത് ചെയ്യാനാണ് ഞാൻ. എന്റെ പൊന്നെബ്രാം, ഇതൊന്നും അല്ല വിഷയം,
ഈ ഹെൽബോയ് തന്നെ ഒരു ഫോട്ടോഗ്രാഫർക്ക് പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു തന്നെയാണ്, അതെല്ലാം ഒരു കോസ്റ്റ്യൂം ആണെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ ഇവര് ഈ ഹെൽബോയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ പലതരം വിചിത്ര ജീവികളും കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹെൽബോയുടെ മുറിയിലേക്ക് എത്തിയ സമയത്ത് അതിന്റെ വാതിലൊക്കെ കൂടെ പൊളിഞ്ഞ് പണ്ടാരടങ്ങാണ്. നോക്കുമ്പോ എന്താണ്, നമ്മുടെ ലിസ അവൾക്ക് ആ ഒരു സ്പേസ് ഒന്നും പോരാ. രണ്ടുപേരും കൂടെ ഇപ്പൊ ഒരു ഹണിമൂൺ ലൈഫിലാണ് കേട്ടോ. ഇടക്കിടക്ക് അവൾക്ക് ദേഷ്യം വരുമ്പോ ഒരു തീയ കാന്തലാണ്. സത്യം പറഞ്ഞ ഒരു ബോംബ് പൊട്ടിക്കുന്ന ഫീൽ ആയിരിക്കും. അത്രയും വലിയൊരു ലോക്ക് അങ്ങനെ തകർന്നു പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ ലിസയുടെ കൂടെ ജീവിക്കാൻ ഹെൽബോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ, കാരണം ഹെൽബോയുടെ ശരീരത്തിന് തീ ഏൽക്കില്ല. എന്തായാലും അടുത്ത മിഷൻ വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു ലേലം വിളിച്ച സ്ഥലത്ത് നടന്ന സംഭവം തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോ ഈ ഒരു പോലീസ് ചീഫ്, അതുപോലെ തന്നെ എബ്രാം, ഹെൽബോയ്, ലിസി ഇവരൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ചീഫ് ഹെൽബോയോട് പറയുന്നുണ്ട്, ഇതാ ഇത് ക്യൂബയിൽ കൊണ്ടുവന്ന നല്ല അടിപൊളി സിഗരറ്റ് ആണ്, ദയവ് ചെയ്തിട്ട് ഇതും വലിച്ചുകൊണ്ട് നീ ആൾക്കാരുടെ മുന്നിലേക്ക് പോകരുത് പ്ലീസ്. എന്തായാലും ഇവരിപ്പോ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ ഒരൊറ്റ ബോഡി പോലും കാണുന്നില്ല. അപ്പൊ ഫോറൻസിക് ചുമതല, അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യേണ്ട ആരാണ്? നമ്മുടെ എബ്രാം തന്നെ. അവന് വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുമാതിരി ചീഞ്ഞടിഞ്ഞതുപോലുള്ള അപ്പി പോലെ എന്തോ സംഭവങ്ങളുണ്ട്. അപ്പൊ അതേ അതിലൊന്ന് ടച്ച് ചെയ്ത് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഓരോ പുസ്തകത്തിൽ നോക്കിയിട്ട് കാര്യം എന്താന്ന് വായിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു പെട്ടിയും കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഏകദേശം കാര്യങ്ങൾ എബ്രാമിന് മനസ്സിലായി. അതായത് ഈറ്റിങ്ങൾ വിളിക്കുന്നത് ടൂത്ത് ഫെയറീസ് എന്നാണ്. ഒരു പ്രത്യേകതരം ജീവികളാണ് ഇവറ്റകൾ. ആദ്യം തിന്ന് മനുഷ്യന്റെ പല്ലായിരിക്കും, അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ തിന്നു തീർക്കുള്ളൂ. തിന്ന സാധനം അതുപോലെ തന്നെ ബേക്ക് കൂടെ പാസ് ചെയ്യുകയും ചെയ്യും. ആ സാധനങ്ങളാണ് നമ്മളിപ്പോ താഴെ ഇവിടെ കാണുന്നത്. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു ചുമര് കാണുകയാണ്. ആ ചുമരിന്റെ അവിടെ നല്ലൊരു ഹോള്. പെട്ടെന്ന് നമ്മുടെ ഈ ഒരു എബ്രാമും അതുപോലെ തന്നെ ലിസിയും ചെന്നിട്ട് അതെന്താണെന്ന് നോൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫെയറി അങ്ങോട്ട് കയറിയാണ് കേട്ടോ. അപ്പോ ഈ ലിസിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എബ്രാം അവളുടെ ദേഹത്ത് തൊടുകയാണ്. അങ്ങനെ അറിയാതെ അവളുടെ വയറിൽ തൊട്ട് നോക്കിയപ്പോ തന്നെ എബ്രാമിന് കാര്യം മനസ്സിലായി, അവള് പ്രഗ്നന്റ് ആണെന്ന്. അതായത് നമ്മുടെ എബ്രാമിന് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. ഇതിനുശേഷം ഇവർ നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഒരു ഫെയറിയെ കാണാണ്. അതായത് ടൂത്ത് ഫെയറി. എന്താടാ മോനെ ചുച്ചിട്ട് ചുച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ കൈ അവിടെ ഉണ്ടായില്ല, കാരണം അത് പെട്ടെന്ന് തന്നെ തിന്നു തീർത്ത് കളയും. പക്ഷെ ഒന്നുകൊണ്ടൊന്നും തീർന്നില്ല. ഇതിനുശേഷം കണ്ടമാനം ഈ ഫെയറീസ് പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഒരു ഓഫീസറുടെ വയറ്റിന്റെ ഉള്ളിലേക്ക് വരുന്നത് കയറി പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മുടെ ഹെൽബോയ് ആ ഓഫീസറെ രക്ഷപ്പെടുത്തിയെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം ആ ഒരു ജീവികൾ കണ്ടമാനം മറഞ്ഞ മറഞ്ഞ തിന്നാൻ ആരംഭിക്കുകയാണ്. ഇവർ ഫയർ ചെയ്യുന്നുണ്ട്. എന്നാ ഒരു കടൽനെൽക്കൂട് പൊട്ടിയിട്ട് അതിലെ കടന്നലുകളും വെടിവെച്ച് കൊല്ലാൻ നോക്കിയാൽ നടക്കുവോ? പറ്റില്ല. പക്ഷെ തീയിട്ടാ കൊല്ലാൻ പറ്റും. സോ അങ്ങനെ ഒരു പ്ലാൻ ഇവിടെ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇവർ മൂന്ന് പേരൊഴികെ, എബ്രാം, ഹെൽബോയ്, ലിസി, ഇവർ മൂന്ന് പേരൊഴികെ ബാക്കിയുള്ള എല്ലാവരും ആ ഒരു ജീവികൾ വെറും കടിച്ച് എല്ലാം തോലുമാക്കി കളയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ എബ്രാം അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിലേക്ക് ആയിരുന്നുണ്ട്. കാരണം ലിസിയുടെ ആ ഒരു തീ അത് അവന്റെ ശരീരത്തിൽ ഏൽക്കാൻ കഴിയില്ല. പക്ഷെ ഹെൽബോയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ ആ വരുന്ന തീ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഫോഴ്സ് ഹെൽബോയ്ക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലിസി ഉണ്ടാക്കിയ ആ ഒരു ഫോഴ്സിൽ, അല്ലെങ്കിൽ ആ ഒരു തീ എക്സ്പ്ലോഷനിൽ ഹെൽബോയ് തെറിച്ചു പോയി താഴെ വീഴാണ്. അതുപോലെ തന്നെ ഹെൽബോയുടെ കൂടെ രണ്ട് ഫെയറീസും വന്നിട്ടുണ്ടായിരുന്നു. അതിനപ്പം തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോൾ ദാ നിൽക്കുന്ന പോലീസ് ചീഫ്, പത്രക്കാര്, പബ്ലിക് എല്ലാവരും കൂടെ. അതായത് ഇനി മുതൽ ഹെൽബോയ് എന്നുള്ളത് ഒരു മിത്തല്ല, കെട്ടുകഥയല്ല, യാഥാർത്ഥ്യമാണ്. കാരണം അമ്മാതിരി പത്രക്കാരാണ് അവിടെ നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ഫെയറീസിന്റെ കാര്യത്തിൽ നമ്മുടെ ലിസി തന്നെ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും കത്തിച്ചില്ലാതാക്കിയിട്ടുണ്ട്. അടുത്ത സീനില് ഈ എൽഫുകളുണ്ടല്ലോ, ഇവരിപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ രാജാവിനെ കാണിക്കുകയാണ്. ഇവരുടെ ഈ ഒരു രാജ്യസഭയിലേക്ക് ഈ രാജാവിന്റെ മകനായിട്ടുള്ള നൊവാഡ കുമാരൻ വരികയാണ്. വന്ന സമയത്ത് തന്നെ കുമാരൻ ആയുധം എടുക്കുന്നുണ്ട്. ഇതേ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന ഈ കുമാരന്റെ ഇരട്ട സഹോദരി നൊവാല കണ്ടാൽ ഒരുപോലെയാണ്. അവളിപ്പോ ആയുധം താഴെ വെക്കാൻ വേണ്ടി പറയാം. ഇതേ സമയത്ത് തന്നെ നൊവാഡ പറയാണ്, നീ പറഞ്ഞ ഞാൻ എന്തും ചെയ്യുന്നു പറഞ്ഞിട്ട് ആ ഒരു വാളിപ്പോ നൊവാഡ താഴെ വെക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹെൽബോയെ കാണിക്കുകയാണ്. ഇവൻ ഈ ടിവിയിൽ നോക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഹെൽബോയുടെ വിഷയിൽ മുഴുവനും എല്ലാ ചാനലിലും ഉണ്ട്. ഇവനിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവരും ഇവനെ തടുക്കാൻ നോക്കുന്നോണ്ടാണ് പബ്ലിക്കിന്റെ മുന്നിലേക്ക് പോകാത്തത്. അതുപോലെ തന്നെ ലിസ് നോക്കുകയാണെങ്കിൽ അവൾ ഭയങ്കര ടെൻഷനിലാണ്. കാരണം എന്താ, പ്രഗ്നൻസി ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ റിയലി അവൾ പ്രഗ്നന്റ് ആണ്. അടുത്ത സീനിൽ വീണ്ടും നൊവാഡ രാജകുമാരനെ കാണിക്കുകയാണ്. നൊവാഡ രാജകുമാരൻ ഉള്ള കാര്യം അവന്റെ അച്ഛനോട് പറയാണ്. അതായത് മനുഷ്യർ നമ്മളെപ്പോലെയുള്ള വർഗത്തെ പാറ്റം മറന്നിരിക്കുന്നു. മറന്നത് പോട്ടെ, നമ്മൾ ഉപദ്രവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ കാട് ഇതിനെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ട് അവരവരുടെ നഗരത്തെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. എനിക്ക് എന്റെ വംശത്തെ നോക്കിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഗോൾഡൻ ആർമിയെ അവരെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ എൽഫിന്റെ രാജാവ് പറയുന്നത്, എന്ത് ഗോൾഡൻ ആർമിയെ എഴുന്നേൽപ്പിക്കാൻ പോവാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പക്ഷെ നൊവാഡ രാജകുമാരൻ അതിൽ തന്നെ വാശി പിടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ രാജാവ് പറയാണ്, ഇനി എനിക്ക് നിന്റെ വിധിയെ തടുക്കാനാവില്ല, ഇവനെ കൊന്നു കളഞ്ഞേക്കുന്ന എൽഫിന്റെ രാജാവ് പറയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മുടെ നൊവാഡ രാജകുമാരനെതിരെ ഒന്ന് വാള് വീശാൻ ധൈര്യമുള്ള ഒരാളൊക്കെ ഉണ്ട്, പക്ഷെ വീശാൽ ഏക്കൂല. കാരണം വീശാൻ വരുന്ന ആ ഒരു വാള് കൊണ്ട് തന്നെ വരുന്നവന്റെ കഥ തീർക്കും. അത്രയും വേഗതയാണ് നൊവാഡ കുമാരന്. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരെയും തീർത്ത് കളയാണ്. അവസാനം സ്വന്തം അച്ഛനെ വരെ കൊന്നു കളയുന്നുണ്ട്. പിന്നീട് അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കിരീടത്തിന്റെ കഷ്ടങ്ങൾ ഇപ്പൊ നൊവാഡ രാജകുമാരൻ എടുക്കുകയാണ്. പക്ഷേ അത് അവന്റെ കയ്യിൽ കിട്ടിയില്ല. അതിനു മുന്നേ തന്നെ അവന്റെ സിസ്റ്റർ ആയിട്ടുള്ള നൊവാല ആ രാജകുമാരി ആ പീസുമായിട്ട് അവിടെ നിന്ന് കടന്നു കളയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹെൽബോയ്ക്ക് പുതിയൊരു അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു മനുഷ്യനൊന്നുമല്ല, അതൊരു ആത്മാവാണ്. പക്ഷെ ആ ഒരു ആത്മാവിന് മനുഷ്യരൂപം കിട്ടാനായിട്ട് ഒരു ഡെമ്മി ബോഡി ഉണ്ട് കേട്ടോ. ഇവന്റെ പേരാണ് ജോഹൻ. അപ്പൊ ഇവർക്ക് അവസാനമായിട്ട് ഒരു ടൂത്ത് ഫെയറിയെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഡെഡ് ബോഡി ആയി കിടക്കുകയാണ്. ഇതിനെങ്ങനെയെങ്കിലൊക്കെ ഉയർത്തി എഴുന്നേൽപ്പിച്ചാലേ ഇത് എവിടെ നിന്ന് വന്നേന്ന് മനസ്സിലാവുള്ളൂ. ഈ സമയത്തിന് ജോഹാൻ അവർ
വെറുതെ ഒന്നും അല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അവന്റെ ടാലന്റുകൾ ഉപയോഗിക്കും തന്നെ. ജോഹാൻ ഒരു ആത്മാവാണല്ലോ, അവന്റെ ആത്മാവിന്റെ ഒരംശം ഈ ചത്തെടുക്കുന്ന ജീവിയുടെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ്. പെട്ടെന്ന് തന്നെ ജീവൻ വന്ന് ചാടി എഴുന്നേൽക്കാണ്. എന്നിട്ട് ഈ ജീവി തന്നെ പറയണം അവൻ എവിടുന്ന വന്നേ, അവന് കൊണ്ടുവന്ന സ്ഥലം ഏതാണ്, അവന് വിറ്റ സ്ഥലം ഏതാണ്. അത് തന്നെ ട്രോൾ മാർക്കറ്റ്. ഇവരെ പോലെയുള്ള വിചിത്രമായിട്ടുള്ള ജീവികള് ഒളിച്ച് മനുഷ്യരെ കാണാതെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ട്രോൾ മാർക്കറ്റ്. സോ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് ഇവരൊക്കെ. പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ഈ ഫെയറീസ് അല്ലെങ്കിൽ ഏതാണ് ആ ഭൂതങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരം ഒരു മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മാസ്ക് ഇട്ട് നോക്കുമ്പോൾ എബ്രാം ആ ഒരു മാസ്ക് ഇട്ട് നോക്കുമ്പോൾ ഹെൽബോയുടെ യഥാർത്ഥ രൂപം കാണുകയാണ്. ശരിക്കും വളർന്നു നിൽക്കുന്ന കൊമ്പും തലയിൽ ആ ഒരു തീയൊക്കെ ആയിട്ട്, അതാണ് യഥാർത്ഥ രൂപം എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ട്രോൾ മാർക്കറ്റിന്റെ ഏകദേശം ആ ഒരു ലൊക്കേഷനിൽ എത്തി, എന്നാൽ എക്സാക്ട് ആയിട്ട് അത് എവിടെയാണെന്ന് തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാസ്ക് ഇട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പൂച്ചയെ തിന്നാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഹെൽബോയ് പതിയെ ആ ഒരു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി ചോദിച്ചു, എന്താ മോനെ, ഒന്നുമില്ല മുത്തശ്ശി, വെറുതെ അഭിനയിക്കാൻ നിൽക്കണ്ട, ദാ എന്റെ കയ്യിൽ ഈ ലെൻസ് ഉണ്ട്, അതുകൊണ്ട് നിന്റെ രൂപം എനിക്ക് മര്യാദക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞു, ട്രോൾ മാർക്കറ്റ് എവിടെയാണ്, അങ്ങോട്ടേക്കുള്ള വഴി എന്താണ്. മുത്തശ്ശിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല, മുത്തശ്ശിയൊന്നല്ല, ഇതൊരു ഭൂതാണ്. എന്തായാലും ആ ഒരു ട്രോൾ മാർക്കറ്റിന്റെ കവാടത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ എന്തെന്നെ പറഞ്ഞിട്ടും അതിന്റെ ആ ഒരു ലോക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. കളി കയറിയ ഹെൽബോയ് മുത്തശ്ശിക്കിട്ട് ഒരേറ്റ അടി കൊടുക്കാണ് കേട്ടോ. മുത്തശ്ശിയല്ല, ഒരു ഭൂതാണ് അത്. എന്തായാലും ഇത് തുറക്കാൻ ഒരു മറ്റു വഴിയുണ്ട്, അതായത് ജോഹാൻ തന്നെ. അപ്പൊ ആ ഒരു ആത്മാവ് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്, വാതില് തുറക്കുകയാണ്. തുറന്നു നോക്കുമ്പോ ദാ ഒരുമാതിരി ഒരുപാട് രീതിയിലുള്ള ഭൂതങ്ങൾ, ഇവറ്റകളുടെ ചന്തയാണ് ഈ ട്രോൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇവിടേക്ക് എത്തിയ നമ്മുടെ ഹെൽബോയും ടീമും കൂടെ ഈ ടൂത്ത് ഫെയറിന് ആരാ മേടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഓരോ ഭൂത കച്ചവടക്കാരോട് ചോദിക്കുന്നുണ്ട്. അതൊന്നും പറയുന്നില്ല, നല്ല പെട കൊടുത്തപ്പോ കാര്യം പറയാണ്. അതായത് നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് നൊവാഡ രാജകുമാരൻ അവൻ തന്നെയാണ് അതിന് മേടിച്ചത്. ഇതേ സമയത്തിന് നമ്മുടെ എബ്രഹാം ഉണ്ടല്ലോ, അവിടെ വെച്ച് അവന്റെ അതേ കഴിവുള്ള ഒരാളെ കണ്ടുമുട്ടാണ്. അതായത് ഒരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാൻ പറ്റുന്ന എബ്രഹാമിന്റെ കഴിവുണ്ടല്ലോ, അതേ കഴിവുള്ള ഒരാൾ മറ്റാരുമല്ല, നൊവാഡയുടെ ഇരട്ട സഹോദരിയായിട്ടുള്ള നൊവാല രാജകുമാരി. എന്നാൽ ഈ നൊവാല രാജകുമാരിയുടെ പിന്നാലത്തിന് ആരുണ്ട്, വിങ്ക് ഉണ്ട്, നൊവാഡയുടെ വലം കൈയായിട്ടുള്ള ആ ഒരു ബോധം അങ്ങോട്ടേക്ക് വന്നിട്ട് എബ്രഹാമിന് എടുത്ത് തൂക്കി എറിയാണ്. പക്ഷെ എബ്രഹാമിന് ഈ ഫൈറ്റ് ചെയ്യാനുള്ള സ്കില്ലൊന്നും ഇല്ലല്ലോ, പഴമാതി ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ അതേ സമയത്തിന് ഹെൽബോയ് പറയും, എന്റെ ചെറുകനെ വിടുകയെന്ന് പറയാണ്. പിന്നെ ഇവർ രണ്ട് പറയണ്ടല്ലോ, ഉഗ്ര പോരാട്ടം തുടങ്ങുകയാണ്. ആ ഫൈറ്റിന്റെ ഇടയിൽ ഹെൽബോയുടെ കൈയും അതുപോലെ തന്നെ ഈ ഒരു വിങ്കിന്റെ കൈയും കൂടി ഒരുമിച്ച് അങ്ങ് ഇടിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ഹെൽബോയുടെ ആ ഒരു എന്താ പറയാ, കല്ലിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആ ഒരു ബലത്തിന് മുന്നിൽ വിങ്കിന്റെ ആ ഒരു ഇരുമ്പ് കൈ തകർന്നു പോവാണ്. ഇതിലൂടെ ഭയങ്കര കലിപ്പായ വിങ്ക് ആ ചങ്ങല പോലുള്ള സംഭവം അവന്റെ കൈയിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹെൽബോയുടെ ഒരു പല്ലി വരെ തെറിച്ചു പോയിട്ടുണ്ട്. എന്നാലും ആ വന്ന സാധനം ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു റോളർ മെഷീന്റെ ഉള്ളിൽ കുടുങ്ങി പോവാണ്. അതിന്റെ കൂടെ തന്നെ വിങ്കും ആ ഒരു മെഷീന്റെ ഉള്ളിൽ പോയിട്ട് കത്തിക്കരിഞ്ഞ് തവിടുപൊടിയാവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ നൊവാഡ രാജകുമാരൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പൊ ഹെൽബോയെ നോക്കിയിട്ട് പറയാണ്, ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ജനിച്ച നീയാണോടാ ബാക്കിയുള്ളവരെ സംരക്ഷിക്കാൻ നോക്കുന്നത്. ഇപ്പൊ എന്തോ ഒരു മുട്ട പോലുള്ള ഒരു സാധനം എടുത്ത് നൊവാഡ രാജകുമാരൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിലേക്ക് ഇടുകയാണ്. അടുത്ത നിമിഷം തന്നെ ആ ഒരു മുട്ട വല്ലാതെ വളർന്ന് വലുതാവാൻ തുടങ്ങി, വലിയൊരു നീരാളിക്കൈയുള്ള ഒരു മരഭൂതം തന്നെ ആയി മാറുകയാണ്. മാത്രമല്ല ഇതിങ്ങനെ വലുതാവും തോറും മുകളിലുള്ള ആ ഒരു റൂഫ് എല്ലാം തകർന്നിട്ട് അവസാനം മനുഷ്യർ കാണുന്ന രൂപത്തിലേക്ക് ഇത് വളർന്ന് വലുതായിട്ട് ഭീമാകാരമായിട്ടുള്ള ഒരു നീരാളിയായിട്ടുള്ള മരം പോലെയായി മാറുകയാണ്. മാത്രമല്ല ഇത് വെച്ച് സാധാരണക്കാരെ ആക്രമിക്കുന്നുണ്ട് എന്ന ഹെൽബോയ് നോക്കി നിൽക്കുവോ, അതിന് നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു അമ്മയും അതുപോലെ തന്നെ കുഞ്ഞും പെട്ടുപോകുന്നുണ്ട്. അമ്മയെ തൽക്കാലം രക്ഷപ്പെടുത്തിയിട്ട് കുഞ്ഞിനെ ആ ഒരു കാറിന്റെ ഡോറെല്ലാം ചവിട്ടി പൊളിച്ച് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്ത് വാലുകൊണ്ട് ചുരുട്ടി പിടിക്കുകയാണ് ഹെൽബോയ്. എന്നിട്ട് ഒരു ബിൽഡിങ്ങിന് മുകളിൽ കോടി കയറുന്നുണ്ട്, അതായത് ഈ ഭൂതത്തിനെ കൊല്ലണമല്ലോ. അങ്ങനെ അതിന്റെ തല നോക്കി ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആര് വരികയാണ്, നൊവാഡ രാജകുമാരൻ വരികയാണ്. ഇവൻ പറയാണ്, ഒന്നും നോക്കണ്ട പൊട്ടിച്ചോ, ഇവനാണ് അവസാനത്തെ കാട്ടിലെ ഭൂതം എന്ന് പറയുന്നത്. ഇതിനുശേഷം നീ എന്റെ കൂടെ വാ, നമുക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കാം. പക്ഷേ അതിന്റെ ആ ഒരു മുഖം കാണുമ്പോൾ നമ്മുടെ ഹെൽബോയ്ക്ക് എന്തോ പാവം പോലെ തോന്നുകയാണ്. പക്ഷെ താഴെ ഉണ്ടായിരുന്ന ഈ ജൊഹാൻ ഉണ്ടല്ലോ, ഒരു ആത്മാവ്, നമ്മുടെ ഹെൽബോയുടെ ഇപ്പത്തെ അസിസ്റ്റന്റ്, അതിനെ വെടിവെക്കുക തന്നെ പറയാണ്, കട്ടായം വെടിവെച്ചേ മതിയാവുള്ളൂ. അങ്ങനെ അവസാനം ഹെൽബോയ് അതിന്റെ തലക്കെട്ട് വെടിവെക്കാണ്, തലയെല്ലാം പൊട്ടിച്ചെതറി ഒരുമാതിരി കേല പോലെ അവിടെ മുഴുവൻ ഒലിക്കുകയാണ് കേട്ടോ. പക്ഷെ അതിനുശേഷം ഉണ്ടല്ല, ആ ഒലിച്ച സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാട് ഒരു ചെടി മുളച്ച് വരികയാണ്. അതുപോലെ തന്നെ ഈ ഭൂതത്തിന്റെ തലയുണ്ടല്ലോ വലിയൊരു പൂവായി മാറുകയാണ്. അതുപോലെ ഹെൽബോയ് അവന്റെ വാലിൽ ചുരുട്ടി വെച്ച ആ ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. എന്നിരുന്നാലും രക്ഷപ്പെട്ട ഹെൽബോയുടെ ഒരു നന്ദി പറയണ്ടേ, ഇല്ല പറയുന്നില്ല, പകരം ഹെൽബോയ് ഒരു രാക്ഷസനായിട്ട് ഇവർ കാണുകയാണ്. അതുപോലെ സംസാരിക്കുകയും ചെയ്യാണ്. എന്നാൽ ഇത് കണ്ട നമ്മുടെ ലിസയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അതായത് കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞാല് പൊണ്ടാട്ടിക്ക് ദേഷ്യം വരാതിരിക്കോ. എന്തായാലും ബാക്ക് ടു ഹോം, വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അതുപോലെ ഇവരുടെ കൂടെ തന്നെ നൊവാല രാജകുമാരിയും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നൊവാല രാജകുമാരിയുടെ കയ്യിൽ എവിടെയാണ് ആ ഒരു ഗോൾഡൻ ആർമി, അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു മാപ്പും അത് ചുരുട്ടി വെച്ച ഒരു ദണ്ട്, ഇരുമ്പിന്റെ ദണ്ടും ഉണ്ട്. ഇപ്പൊ നൊവാല രാജകുമാരിയും അതുപോലെ തന്നെ എബ്രഹാമും നല്ല ബുദ്ധിയുള്ള ടീംസ് ആണ്. ഇവർ ആ ഒരു പേപ്പറിലേക്ക് നോക്കുമ്പോൾ ഒരു മാപ്പ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ വെള്ള പേപ്പർ വെച്ച് എന്താ ഈ ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയില്ല. ഇതേ സമയത്തിന് ഹെൽബോയോട് മറ്റേ ജോഹൻ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നീ നിന്റെ ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ ഇത് കൺട്രോൾ ചെയ്യണം, കാരണം എത്രത്തോളം ദേഷ്യം നിനക്ക് വരുന്നു അത്രത്തോളം നീ വീക്കാവും. പാവം, ഇത് പറഞ്ഞ ജോഹാനെ തന്നെ അടിച്ച് പൊളിച്ച് കളിയാണ് ഹെൽബോയ്. അതവന്റെ ആ ഒരു എന്താ പറയാ, ഡെമ്മി ശരീരം മാത്രമാണ് കേട്ടോ, അവനൊരു ആവിയാണ്, ആവി പോലെയാണ് അവന്റെ ആ ഒരു ശരീരമുള്ള, എനിക്ക് തോന്നുന്നു ഒരു ആത്മാവാണെന്ന് തോന്നുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ എബ്രഹാമിൽ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഏതോ ഈ ലവ് സോങ് ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തി ഹെൽബോയ് ചോദിക്കുകയാണ്, എന്താ മോനെ ഒരളക്കാവും. ഇപ്പൊ നമ്മുടെ എബ്രഹാമിന് നാണം വരികയാണ് കേട്ടോ, നാണം വന്ന്
എന്താണ് വന്നു, നീ അവളെ റൂട്ടിട്ടല്ലേ? ഇതെങ്ങാനും അവളുടെ ആങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ നിന്നെ തല്ലി കൊന്നുകളയും. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോ നാട്ടുകാരും വീട്ടുകാരും ആരും എതിർത്താലും ശരി, ഞാൻ അവളെ തന്നെ കിട്ടുകയുള്ളൂ. ഞാൻ എന്തായാലും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹാ, കൊതുകിനുണ്ടാവുമല്ലോ ക്രിമികടി എന്നിങ്ങനെ ഹെൽബോയ് പറയാണ്. ഇതേ സമയത്തിന് പുറത്ത് നൊവാഡ രാജകുമാരൻ എത്തിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ നൊവാല രാജകുമാരിക്ക് ഫീൽ ആവാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് തന്നെ ആ ഒരു ഭൂപടം അത് കത്തിച്ചുകളയാണ്. അവളുടെ മുന്നിലേക്ക് ഇപ്പോ നൊവാഡ രാജകുമാരൻ എത്തുന്നുണ്ട്. അവളെ നോക്കിയിട്ട് അവളുടെ സഹോദരൻ ചിരിക്കുകയാണ്. നീ കരുതിയതുപോലെ ആ പേപ്പറല്ല ഭൂപടം എന്ന് പറയുന്നത്, അത് ചുരുട്ടി വെച്ച ആ ഒരു ഇരുമ്പിന്റെ തെഡാണ്. അതാണെങ്കിൽ നല്ല പഴുത്തിരിക്കുകയാണ് കേട്ടോ. ആ പഴുത്ത ഇരുമ്പിന്റെ തെണ്ട് നിലത്തിട്ട് ഒരക്കിയാണ്. ഇതേ സമയത്ത് തന്നെ നിലത്തുണ്ടായിരുന്ന ആ ഒരു മരത്തിൽ ചെറിയ കരിയുടെ പാട് വീഴുന്നുണ്ട്. അപ്പോ ശരിക്കും മാപ്പ് എന്ന് പറയുന്നത് ഇതാണ്, എനിക്ക് കിട്ടേണ്ടത് ആ കിരീടത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. പക്ഷെ അത് എവിടെയോ നമ്മുടെ ഈ നൊവാല രാജകുമാരി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവള് പെട്ടെന്ന് തന്നെ ഈ അലാറും അപായമണി അത് മുഴക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ആരും ഓടിയെത്തുന്നുണ്ട്, എബ്രാം എത്തുകയാണ്. എബ്രാം എന്ന് നോക്കുമ്പോ ഈ നൊവാല രാജകുമാരിയുടെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്ന നൊവാഡ രാജകുമാരനെ കാണുന്നത്. അതുപോലെ തന്നെ അനങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ കഴുത്തറക്കുന്ന പറയാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നൊവാല രാജകുമാരിയുടെ ദേഹത്ത് ഒരു സ്ക്രാച്ച് അല്ലെങ്കിൽ ഒരു പോറല് വന്ന അതുപോലെ തന്നെ നൊവാഡയുടെ ദേഹത്തും വരും. ഇപ്പൊ അങ്ങോട്ടേക്ക് ഹെൽബോയ് എത്തുകയാണ്. ഇപ്പൊ ഹെൽബോയ് അവനൊരു ഫൈറ്റിന് വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ ആ പോകുന്ന സമയത്ത് എബ്രാമിന്റെ മുത്തന് എന്തോ പേടി. അപ്പോ ഹെൽബോയ് അവനെ നോക്കിയിട്ട് പറയണം, നീ പേടിക്കണ്ട, നൊവാഡയെ ഞാനൊന്നും ചെയ്യില്ല, അവനെ തോൽപ്പിക്കുകയുള്ളൂ. കാരണം നൊവാഡയ്ക്ക് മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നൊവാല രാജകുമാരിക്കും വരും. അതായത് അവൻ മരിച്ച നൊവാലയും മരിച്ചു. പക്ഷേ ഇത് നൊവാഡ രാജകുമാരന് വലിയൊരു അഡ്വാൻറ്റേജ് ആയി. നൊവാഡ രാജകുമാരൻ നല്ല ഫൈറ്ററൊക്കെ തന്നെയാണ്, പക്ഷെ ഹെൽബോയ് എന്ന് പറഞ്ഞാൽ നരകത്തിലെ കുട്ടിയല്ലേ. പക്ഷെ തിരിച്ചു മര്യാദക്ക് അക്രമിക്കാത്തത് കൊണ്ട് തന്നെ നൊവാഡ രാജകുമാരന് ഹെൽബോയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ഹെൽബോയുടെ നെഞ്ചിലേക്ക് ഒരു കുന്തത്തിന്റെ ഒരു ഇരുമ്പിന്റെ കഷ്ണം കയറി നിൽക്കുകയാണ്. പക്ഷെ പൂർണ്ണമായിട്ടും ഹെൽബോയ് മരിക്കില്ല. ഇപ്പൊ ഹെൽബോയെ നോക്കിയിട്ട് നൊവാഡ രാജകുമാരൻ പറയാണ്, ഞാൻ എന്റെ അനീതിയെ കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇവൾ ഒളിപ്പിച്ചു വെച്ച മൂന്നാമത്തെ ആ ഒരു കിരീടത്തിന്റെ കഷ്ണവുമായിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കോണം. അത് തന്നെ ഗോൾഡൻ ആർമി എവിടെയാണോ പൂട്ടി വെച്ചത് ആ ഒരു സ്ഥലത്തേക്ക്. അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു മാപ്പ് നിലത്ത് ഓൾറെഡി വരച്ചു വെച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ലിസ എത്തുന്നത്. ഹെൽബോയുടെ അവസ്ഥ കണ്ടിട്ട് അവൾ ആകെ ടെൻഷൻ ആകുവാണ്. അതുപോലെ തന്നെ അവന്റെ നെഞ്ചിലെ ആ ഒരു ആയുധം അല്ലെങ്കിൽ ആ ഒരു ഇരുമ്പിന്റെ കഷ്ണം ഊരിയെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പറ്റും, പക്ഷെ അത് ഊരി എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ മുറിവ് വരും, അവൻ മരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ ഒരു ഇരുമ്പോട് കൂടെ തന്നെ അത് അവിടെ വെച്ച് കിട്ടുകയാണ്. ഇനിയിപ്പോ ഹെൽബോയ് രക്ഷപ്പെടുത്താൻ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ ഒരു ആർമിയുള്ള സ്ഥലത്തേക്ക് പോവാ. അവിടെ തന്നെ ഒരു മന്ത്രവാദി ഉണ്ട്, അവരുടെ ആ ഒരു സഹായം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ എവിടെയാണ് ആ ഒരു ഗോൾഡൻ ആർമി ഉള്ളത്, ആ ഒരു മാപ്പ് അനുസരിച്ച് ഇവർ നേരെ അങ്ങോട്ടേക്ക് പോകണം. പക്ഷെ അങ്ങോട്ടേക്ക് എത്തി നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, കുറച്ച് കല്ലിന്റെ കൂട്ടവും അതുപോലെ തന്നെ വിചിത്രമായിട്ടുള്ള ഒരു സാധനം ഇത്, ഒരു ജന്തു, ഒരു ഗോബ്ലിൻ, ഇതിനെ മാത്രമേ ഇവർ കാണുന്നുള്ളൂ. അപ്പോ ഇവർക്ക് പോകേണ്ട ആ ഒരു സ്ഥലം, ഈ ഗോൾഡൻ ആർമി ഇതെല്ലാം ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ഈ ഒരു രാക്ഷസൻ അല്ലെങ്കിൽ കുട്ടിഭൂതം ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. പല സാധനങ്ങളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്, അത് തരാം ഇത് തരാന്നൊക്കെ. അപ്പൊ ഇതൊന്നും വേണ്ട, ഇതൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് ഈ കുട്ടിഭൂതം പറയാണ്. ഇതേ സമയത്തിന് ഹെൽബോയുടെ നെഞ്ചത്തേക്ക് നോക്കിയിട്ട് അവിടെ ഒരു ഇരുമ്പിന്റെ കഷ്ണം കുടുങ്ങിക്കിടക്കുന്നില്ല, ആ സാധനം എനിക്ക് മതി എന്ന് പറയാണ്. ഇപ്പോ ഈ ലിസ പറയാണ്, അത് ഊരിയെടുക്കാൻ പറ്റില്ല, അത് ഊരിയെടുത്താൽ അപ്പൊ തന്നെ മരിച്ചു പോകും. ഓ, അങ്ങനെയാണോ, എന്നാ പിന്നെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ ഭൂത എഴുന്നേൽക്കണം, ഇത് വായി തുറക്കുമ്പോൾ ഒരു ഗുഹയിലേക്കുള്ള ഒരു വഴിയായി മാറുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് ഒരു പ്രത്യേക തരം ഒരു കാട്ടുമന്ത്രവാദി അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പൊ ഹെൽബോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ അവശനായിട്ട് വരികയാണ്. ഇപ്പോ ഈ ഹെൽബോയെ ട്രീറ്റ് ചെയ്യാം, ചികിത്സിക്കാം എന്നെല്ലാം ഈ ഒരു മന്ത്രവാദി പറയുന്നുണ്ട്. പക്ഷേ ഈ വരും കാലത്ത് ഇവൻ കാരണം ഈ ഭൂമി വരെ നശിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ മനുഷ്യർ വേണോ ഹെൽബോയ് വേണമെന്ന് ലിസിനോട് ചോദിക്കാം. സംശയമുണ്ടോ? ലിസ് എന്താ പറയാ, ഹെൽബോയെ മതിയെന്ന് മാത്രമായിരിക്കും. അവൾ ആ കാര്യം പറയാണ്, അപ്പൊ നീ പലതരം ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് ആ ഒരു മന്ത്രവാദി പറഞ്ഞപ്പോ ഈ ലിസ് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. അങ്ങനെ ഈ മന്ത്രവാദിന് ഹെൽബോയെ ചികിത്സിക്കുകയാണ്. നെഞ്ചിലുണ്ടായിരുന്ന ആ ആയുധം വലിച്ചൂരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ കുട്ടിഭൂത ആ സാധനം കയ്യിലെടുക്കുകയാണ്. അവൻ ആഗ്രഹിച്ചതുപോലെ ആ ആയുധം കയ്യിലേക്ക് കിട്ടി. കാരണം ഇത് നൊവാഡ രാജകുമാരന്റെ ആയുധത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഹെൽബോയെ നോക്കുകയാണെങ്കിൽ അവൻ പഴയതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും ഈ കുട്ടിഭൂതം ഈ പറഞ്ഞതുപോലെ ആ ഗോൾഡൻ ആർമി എവിടെയാണോ പൂട്ടി വെച്ചത് ആ സ്ഥലത്തേക്ക് ഇവർ എത്തിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹെൽബോയ്ക്കും ലിസക്ക് അറിയാത്തൊരു കാര്യം നമ്മുടെ എബ്രാമിന് അറിയായിരുന്നു. അതായത് നൊവാല രാജകുമാരി എവിടെയാണ് ആ പീസ് ഒളിപ്പിച്ച് വെച്ചതെന്ന് അവൻ നേരത്തെ അതെടുത്ത് പോക്കറ്റിലിട്ടായിരുന്നു. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നപ്പോ അതെടുത്ത് കാണിക്കുകയാണ്, നൊവാഡ രാജകുമാര സാനുണ്ട്, അവളെ വെറുതെ വിട്ടേക്ക്. നൊവാഡ രാജകുമാരൻ എന്തിനാണ് നൊവാല രാജകുമാരിയെ ആ എടുത്തോന്നിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ കിരീടം അത് പഴയതുപോലെ ആക്കിയിട്ട് ഗോൾഡൻ ആർമിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ആജ്ഞ കൊടുക്കുകയാണ്. ആരാണ് ആ കിരീടം തലയിൽ വെക്കുന്നത്? അവരുടെ അടിമയാണ് ശരിക്കും ആ ഒരു ആർമി എന്ന് പറയുന്നത്. ശരിക്കും ഇരുമ്പിന്റെ ശരീരമുള്ള അതിഭീകരമായിട്ടുള്ള ഒരു രൂപമാണ്. ഹെൽബോയ് നോക്കി നിൽക്കുവോ, അതിന്റെ ഇടയിലൊക്കെ ചെല്ലാണ് ഓരോന്നിനിട്ട് കൊടയുന്നുണ്ട്. എന്നാൽ വ്യത്യസ്തമായിട്ട് അതിനോട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോഹനാണ് കേട്ടോ. അവനൊരു ആത്മാവാണല്ലോ. ആ ഒരു ആത്മാവ് ഈ മെഷീന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിന്റെ ആ ഒരു ചുവന്ന നിറം മാറിയിട്ട് നീല നിറാവുകയാണ്. അതപ്പോ അവന്റെ കൺട്രോളിലാവുകയാണ്. എന്നിട്ട് ആ ഒരു ഗോൾഡൻ ആർമി എതിർക്കുകയാണ്. അതുപോലെ തന്നെ ഹെൽബോയും അതിന്റെ ഓരോ പാർട്സും ആയിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ അവർ ഓരോന്നിനെയായിട്ടും കീഴടക്കി വരുമ്പോൾ മറുഭാഗത്തു നിന്ന് ഈ മുറിഞ്ഞു വീണ പീസൊക്കെ ഉണ്ടല്ലോ, അത് പഴയതുപോലെ ആവുകയാണ്. അതായത് ഓർമ്മയില്ലേ, ഹെൽബോയുടെ തുടക്കം തന്നെ പ്രൊഫസർ പറഞ്ഞ ആ ഗോൾഡൻ ആർമി എന്താണെന്ന്, അവറ്റകൾക്ക് വിശപ്പുമില്ല, ദാഹവുമില്ല, അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവറ്റകൾക്ക് മരണവുമില്ല. അതായത് എത്ര മുറിച്ചിട്ടാലും അത് പഴയതുപോലെ തന്നെ ആവും. അതായത് ഒരൊറ്റ രക്ഷയുള്ളൂ, ആ കിരീടം അത് കൈക്കലാക്കുക. അതുകൊണ്ട് തന്നെ ഹെൽബോയ് അവിടെ നിന്നുകൊണ്ട് നൊവാഡ രാജകുമാരനെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അത് നൊവാഡ രാജകുമാരൻ സ്വീകരിച്ചു
സ്വീകരിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ നുവാഡ രാജകുമാരനും ഹെൽബോയും തമ്മിൽ ഒരു ഉഗ്രം ഫൈറ്റ് ആരംഭിക്കുകയാണ് കേട്ടോ. അതിശക്തനായിട്ടുള്ള ഒരു മനുഷ്യനും അമിത വേഗത്തിലുള്ള ഒരു ഫൈറ്ററും, ഇവർ രണ്ടുപേരും തമ്മിൽ ആ ഒരു ഫൈറ്റ് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇതിന്റെ ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വിഷ്വല് കൊണ്ട് ഗ്രാഫിക്സ് കൊണ്ട് അടിപൊളിയാണ്, തീർച്ചയായിട്ടും കണ്ടുപോകണം കേട്ടോ. ഓക്കെ, എന്തായാലും ഈ ഫൈറ്റ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ എബ്രാമിന് ഹെൽബോയ് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ പേടിക്കണ്ട, കാരണം എങ്ങനെയൊക്കെ ഈ നൊവാഡയെ വേദനിക്കുന്നു ആ രീതിയിലെല്ലാം നൊവാലയ്ക്കും വേദനയാകും. അപ്പോൾ ഈ എബ്രാമിന് ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽബോയ് ഒരു മയത്തിലേക്കാണ് ഈ നൊവാഡ രാജകുമാരനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവൻ ഉപയോഗിക്കുകയാണ്. എന്നിരുന്നാലും അവന് കീഴ്പ്പെടുത്തുകയാണ് ആര്, ഹെൽബോയ്. പക്ഷെ ദേഹോദ്രവം ഏൽപ്പിക്കാതെ അവന്റെ തലയിൽ നിന്നും ആ ഒരു കിരീടം ഊരിയെടുക്കുകയാണ്. എന്നിട്ട് ആ ഗോൾഡൻ ആർമിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ദേഷ്യത്തിന് നൊവാഡ രാജകുമാരൻ ഒരു കത്തിയെടുത്ത് പിന്നാലെ വന്ന് ഹെൽബോയെ കുത്തി കൊലപ്പെടുത്താൻ നോക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നൊവാഡ രാജകുമാരന്റെ വയറ്റത്ത് വല്ലാത്ത വേദന, രക്തം ഒലിക്കുന്നുണ്ട്. നോക്കുമ്പോ എന്താ, നൊവാല രാജകുമാരി ഒരു കത്തിയെടുത്ത് സ്വയം അവളുടെ വയറ്റിലേക്ക് കുത്തി ഇറക്കിയിരിക്കുകയാണ്. അതായത് ഹെൽബോയ്ക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് അവളുടെ വയറ്റിൽ കത്തി കയറ്റിയാൽ അത് അതുപോലെ തന്നെ നൊവാഡ രാജകുമാരനും വേദന ഉണ്ടാവും, അവൻ മരിക്കുകയും ചെയ്യും. സോ അവസാന നിമിഷം ഈ നൊവാല രാജകുമാരി ഉണ്ടല്ലോ, രാജകുമാരിയുടെ അടുത്തേക്ക് എബ്രാം എത്തുകയാണ്. അവന്റെ ആ ഒരു പ്രണയം മരിക്കുന്നതിന് മുന്നേ പറയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം കേട്ടുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് നൊവാല രാജകുമാരി പതിയെ പതിയെ ഒരു പ്രതിമയായി മാറുകയാണ്. അതായത് അവൾ മരിച്ചു പോവാണ്. ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും ആദ്യത്തെ പ്രണയമായിട്ടും എബ്രാം അതൊക്കെ ഒന്ന് സഹിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്തിന് ഹെൽബോയ് ആ ഒരു കിരീടം കയ്യിലേക്ക് എടുത്തിട്ട് ഇതിന് ഇത്രങ്ങാനും പവർ ഉണ്ടോ എന്ന് ഇതൊന്നും നോക്കാതെ ലിസ അങ്ങോട്ട് വന്നിട്ട് ആ ഒരു കിരീടം പിടിച്ചിട്ട് അവളുടെ ആ ഒരു തീ ഉപയോഗിച്ച് ഇതിനെ പൂർണ്ണമായിട്ട് ഒരുക്കി കളയാണ്. അതായത് ഗോൾഡൻ ആർമി ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും. അതുപോലെ ഈ മടയിൽ നിന്നും ഇവർ പുറത്തേക്ക് വരികയാണ്. പുറത്ത് തന്നെ നമ്മുടെ പോലീസ് ചീഫ് കാത്തിരിക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ഇവരുടെ പണിയായതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ രാജിവെക്കാന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരുടെ വഴിക്ക് പോവാണ്. ഇനി അവർക്ക് ജീവിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹെൽബോയ് ലിസയെ നോക്കിയിട്ട് പറയാണ്, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് മര്യാദക്ക് നോക്കണ്ടേ. അപ്പൊ ലിസു പറയാണ്, കുഞ്ഞല്ല കുഞ്ഞുങ്ങൾ, രണ്ടെണ്ണം ഉണ്ട്, ഇരട്ട കുട്ടികളാണ്. ആണോ, അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ഇനി നമ്മുടെ ലൈഫ്, മതിയേനി. ഇതും പറഞ്ഞിട്ട് ഇവര് മൂന്ന് പേരും ഇവരുടേതായ ആ ഒരു ലൈഫിലേക്ക് പോവാണ്. ഓക്കെ, ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. എന്താണ് ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നാളെ മറ്റൊരു സീരീസ് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിത് ഡിലേ ആയതുപോലെ ഡിലേ ആവില്ല, കാരണം എനിക്ക് വേറെ പണികളൊന്നും ഈ അടുത്തില്ല. മറ്റൊന്നിലേക്ക് ഞാൻ കമ്മിറ്റഡ് ആവാനും പോകുന്നില്ല. ഇനി എനിക്ക് രണ്ട് ചാനലിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.